ജോബി, അതേപോലെ എമ്പുരാന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും പറയാൻ? ഞാനിപ്പോ അതിന്റെ ഷൂട്ട് പോകുന്നുണ്ട്, ഞാൻ അവിടെ പോയി എല്ലാം മനസ്സിലാക്കി വന്നിട്ട് അപ്ഡേറ്റ് ഇല്ല തരാം. അപ്പൊ ഈ ക്ലീൻ ഷേവ് ഗുജറാത്തിലാണ് ഷൂട്ട് നടക്കണം, അതാണ് ഇപ്പൊ അപ്ഡേറ്റ്. ജോബി ക്ലീൻ ഷേവ് ചെയ്യുമ്പോ ഭയങ്കര യങ് ആവുന്ന പോലെ ഒരു ലുക്ക് ആണല്ലോ. ഏതെങ്കിലും പടത്തിന്റെ ലുക്ക് ആണോ? അതോ ഏതെങ്കിലും പടത്തിന്റെ ലുക്ക് അല്ല, എനിക്ക് എങ്ങനെയിരിക്കാൻ, പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആവണമല്ല. എനിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള തന്നെ ഇഷ്ടമാണ്, താടി വെച്ചിട്ടുള്ള തന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയില് സിനിമയുടെ ആവശ്യം വേണ്ടിയിട്ടായിരുന്നു, സിനിമയുടെ ആവശ്യം വേണ്ടിയിട്ടാണ് ട്രിം ചെയ്തത്. പക്ഷെ അങ്ങനെ ഞങ്ങളൊന്നും ആയിട്ടില്ല. നോക്കി പിന്നെ അതേപോലെ ടോവിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ടോവിയുടെ വണ്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട്? അല്ല, അത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് തെരഞ്ഞെടുക്കും. അപ്പൊ അതിനെ പറ്റി എങ്ങനെയാ ശരിക്കും? അതിനനുസരിച്ചിട്ട് ചെറിയൊരു വിവാദത്തെ സംസാരിക്കുകയും ഇപ്പൊ ഉണ്ടായ ഈ സംഭവത്തിന് വെളിച്ചത്തിൽ തിരുത്തലുകൾക്ക് നമ്മൾ അങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ പൗരന്മാരായത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ മണിക്കൂറും ചെയ്തിട്ടൊരു കാര്യമില്ല. അടുത്തതാണ് ഏഷ്യൻ്റെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും. മണിക്കൂറും ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നിങ്ങൾ തിരിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നത് വെറുതെ ഒരു രസത്തിലുണ്ടായിരുന്നു, കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയാം. കാര്യം മണിക്കൂറും ചെയ്തിട്ടുള്ളതല്ല, ആരും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി മലപ്പുറം ഒരു കാര്യം ചെയ്യില്ല. പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് വിഷു. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അമ്മ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരിക്കലും വിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഇത് സാഹചര്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി, തീർച്ചയായിട്ടും തെറ്റായി പോയി, അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും. അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല ും പറഞ്ഞിട്ടുള്ളത്, പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് വരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേമായിട്ടും അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ്, അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല. അങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് അതിന്റെ തീർച്ചയായിട്ടും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും. അതിനുള്ള ഇങ്ങനെ സാഹചര്യം വരാതിരിക്കാനുള്ള എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന മകനാണ്, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചത് നിങ്ങൾക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് പ്രശ്നം. അതിനകത്ത് ഉള്ളടക്കങ്ങൾ പലർക്കും പ്രശ്നമുണ്ടാകും. കുറച്ചുകൂടി ഹെവി ഇത്രയും കാലമായിട്ട്. അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് പറയണമെന്നുണ്ടോ? അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ളതാണ്, ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പം അല്ല, ആത്മാർത്ഥമായിട്ടുള്ള യാത്രയൊക്കെ അത് ഞങ്ങൾക്ക് അറിയാം. വേറെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിൻ്റെ പരാതിയാണെന്ന് എനിക്ക് മനസ്സിലായി.